ഭാഗമായി പാഴ്സൽ കൊണ്ടുപോകാൻ പാത്രവുമായി വരുന്ന എല്ലാവർക്കും ബില്ലിൽ 10% ഡിസ്കൗണ്ട് നൽകുന്നതാണ്. ഈ ബോർഡ് കണ്ട് ഹോട്ടൽ ഹൈറേഞ്ച് ടേക്ക് എവേ അന്വേഷിച്ച് ചെല്ലുന്നവർക്ക് കൗതുകത്തിന്റെ ഒരു കലവറയായിരിക്കും ഹോട്ടൽ സമ്മാനിക്കുക. ഏകദേശം 1.5 വർഷം മുമ്പാണ് ഹൈറേഞ്ച് ടേക്ക് എവേ എന്ന ഹോട്ടൽ ആരംഭിക്കുന്നത്. സ്വന്തം വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന പ്രതീതി ഭക്ഷണം കഴിക്കാൻ വരുന്ന എല്ലാവർക്കും ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത്. അതിനാൽ തന്നെ ഒരു തരത്തിലുള്ള രാസവസ്തുക്കളും ഇവർ ഭക്ഷണത്തിൽ ചേർക്കുന്നില്ല. ബിനുവും വിഷ്ണുവും അടിമാലി സ്വദേശികളാണ്. ബിനു 1999 തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ 20 വർഷത്തോളമായി തിരുവനന്തപുരത്താണ് താമസം. ഈ 20 വർഷത്തെ അനുഭവമാണ് ഈ ഹോട്ടലിന് പ്രചോദനമായതെന്നാണ് ബിനു പറയുന്നത്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ബിരിയാണി ആണെങ്കിൽ ഇലയെ പൊതിഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വലിയൊരു ബൾക്ക് ഓർഡർ വരികയാണെങ്കിൽ നമ്മൾ തന്നെ പാത്രത്തിൽ കൊടുത്തു വിടുന്നു. അങ്ങനെയെല്ലാം നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഓർഡർ ഇപ്പോൾ വീട്ടിലോട്ട് എടുക്കാനായിട്ടാണ് ഒരു പാത്രമായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 10% ഡിസ്കൗണ്ട് കൊടുക്കും. അങ്ങനെ അങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക്കിനെ ഡീപ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഓർഡർ വരുവാണെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്ന പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ബാംബു പ്ലേറ്റ് ആണ്. അതും പ്ലാസ്റ്റിക് പ്ലേറ്റ് അല്ല നമ്മൾ കൊടുക്കുന്നത്, ബാംബു പ്ലേറ്റ് ആണ്. അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാം നമ്മൾ പ്ലാസ്റ്റിക്കിനെ ഡീപ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന ആളുകളും കൂടെ അത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഹോട്ടൽ മാനേജ്മെന്റ് പഠനം കഴിഞ്ഞ ബിനുവിന്റെ കസിൻ ആണ് വിഷ്ണു. ഹോട്ടൽ തുടങ്ങാനുള്ള ചിന്ത മനസ്സിൽ വന്നപ്പോൾ തന്നെ ആദ്യം വിഷ്ണുവിനോട് ആലോചിക്കുകയായിരുന്നു ബിനു. വിഷ്ണുവും താല്പര്യം പ്രകടിപ്പിച്ചു. എന്നാൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ആവരുത് തങ്ങളുടെ ഹോട്ടൽ എന്ന് ഇരുവർക്കും നിർബന്ധമുണ്ടായിരുന്നു. ഞങ്ങൾ ആരും ഈ ഫീൽഡിൽ നിന്നുള്ളവരല്ല. ഞങ്ങൾ ആരും ഹോട്ടൽ നടത്തിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബപരമായിട്ടോ ആർക്കും ഇതിൻ്റെ ഒരു ബിസിനസ് ഉള്ളവരല്ല. ഇതെല്ലാം ഞങ്ങൾ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു മേഖലയാണ്. അപ്പം ഞങ്ങളുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആൾ എവിടെയായാലും വരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു വാശിയായിരുന്നു എല്ലാ സാധനവും നാച്ചുറൽ ആയിട്ടുള്ളത് മാത്രം യൂസ് ചെയ്യുക, അല്ലാതെ ടേസ്റ്റിന് വേണ്ടിയിട്ട് അഡീഷണൽ ടേസ്റ്റ് മേക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ അതൊന്നും യൂസ് ചെയ്യാതെ പ്യുവർ നാച്ചുറലി ആയിട്ടുള്ള സാധനം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് തന്നെയാണ് ഞങ്ങളിപ്പോൾ ചെയ്തു പോരുന്നത്. അതുകൊണ്ട് ടേസ്റ്റിന് ഇതാണ് ഒരു നാച്ചുറൽ സാധനത്തിന് കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് ടേസ്റ്റ് ആണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. അത് ഞങ്ങൾ ഗ്യാരണ്ടിയും പറയുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ട് എന്ത് ടേസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഞങ്ങൾ അത് ചെയ്യുന്നില്ല, ചെയ്യത്തില്ല, ചെയ്യാനൊട്ട് ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെ നാച്ചുറൽ സാധനം കിട്ടുന്നു അതേപോലെയുള്ള ഒരു സാധനമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മസാലകൾക്ക് ആവശ്യമായ സാധനങ്ങൾ എല്ലാം തന്നെ ഇവർ കൃഷി ചെയ്യുന്നതാണ്. കറുവാപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, കുരുമുളക് എന്നിവയ്ക്കെല്ലാം നാട്ടിൽ കൃഷിയുണ്ട്. അതിനാൽ തന്നെ അവയെല്ലാം നാട്ടിൽ നിന്നും കൊണ്ടുവരുന്നു. കൃഷിയില്ലാത്തവ അടുത്തുള്ള തോട്ടങ്ങളിൽ നിന്നും വാങ്ങുന്നു. മുളകും മല്ലിയും എല്ലാം വാങ്ങി പൊടിക്കുകയാണ് ചെയ്യുന്നത്. ലൈവായി ചക്കിൽ ആട്ടിത്തരുന്ന വെളിച്ചെണ്ണ തിരുവനന്തപുരത്ത് നിന്നും വാങ്ങുന്നു. മനുഷ്യ ശരീരത്തിന് ഹാനികരമായതൊന്നും ഞങ്ങൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നും അതിന് 100% ഉറപ്പ് നൽകാമെന്നുമാണ് ഇരുവരും പറയുന്നത്. നമ്മളധികം വെജ് ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കുന്നില്ല. നമ്മളധികം കടലക്കറിയാണ് ചെയ്യുന്നത്. കടലക്കറി എന്ന് പറയുന്നത് വറുത്തരച്ച കടലക്കറിയാണ് ചെയ്യുന്നത്. നമ്മൾ പച്ചക്കറി അധികം എടുക്കുന്നില്ല. നമ്മളധികം നോൺ വെജ് വിഭവങ്ങളാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ നോൺ വെജ് ഐറ്റം എന്ന് പറയുന്നത് പോർക്കുണ്ട്, അതുപോലെ തന്നെ പോത്തുണ്ട്, പിന്നെ ചിക്കൻ്റെ എല്ലാത്തിൻ്റെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. എല്ലാം നാച്ചുറലായിട്ട് മസാലകൾ ചേർത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ഒരു ടേസ്റ്റ് ഇത് വേണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് വരാം. നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് കഴിച്ച് തിരിച്ചു പോവുകയും ചെയ്യാം. ഹൈറേഞ്ചിന്റെ മറ്റൊരു സവിശേഷതയാണ് ഭക്ഷണം രുചിച്ചു നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്നത്. നല്ല ഭക്ഷണം നൽകുക എന്നത് മാത്രമല്ല, നാളേക്കായി പ്രകൃതിക്കായി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബിനുവും വിഷ്ണുവും. അതിനായി പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കടയിൽ പരമാവധി കുറയ്ക്കാനും ഇവർ ശ്രമിക്കാറുണ്ട്. തിരുവനന്തപുരത്ത് IT മേഖലയിലാണ് ബിനു ജോലി ചെയ്യുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ് പഠനം കഴിഞ്ഞതിനാൽ തന്നെ കടയും മറ്റു കാര്യങ്ങളും നോക്കുന്നത് വിഷ്ണുവാണ്.